ലക്ഷദ്വീപ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഭരണഘടനയെ കാറ്റിൽ പറത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. സംഘപരിവാർ ലക്ഷദ്വീപ് ജനങ്ങളെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകൃതമാകുന്ന ഒരു ഭരണഘടനാ തത്വത്തിന്റെ ഏറ്റവും വലിയ ലംഘനം കൂടിയാണ് ഇന്ന് ലക്ഷദ്വീപ് നടക്കുന്നത്. ഈ ലക്ഷദ്വീപ് ഇഷ്യൂവില് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഒരു തരത്തിൽ രാജ്യദ്രോഹകരമായിട്ട് ഡെപ്പിക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നരേറ്റീവ് തന്നെയാണ്. അന്ന് ലക്ഷദ്വീപിൽ പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കൾ ഉയർത്തിക്കാണിച്ചൊരു കാര്യമുണ്ട്. അത് ജമ്മു കാശ്മീർ ലഷ്കർ ഇ തോയ്ബയാണ് അല്ലെങ്കിൽ താലിബാൻ ആണ് എങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനാണ് എങ്കിൽ ലക്ഷദ്വീപിൽ അത് ISIS ആണ്. ലക്ഷദ്വീപിന്റെ ഡെമോഗ്രഫിയിൽ 98% മുസ്ലിംസ് ആണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് അതിനെ ISISന്റെ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ ഒരു മാളമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കേന്ദ്രമായിട്ട് അതിനെ ഡെപ്പിക്ട് ചെയ്യുന്നത്. എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സിലേക്കാണ് നമ്മുടെ ഡോമിനന്റ് ഐഡിയോളജി അല്ലെങ്കിൽ അതിനെ പൈലറ്റ് ചെയ്തിട്ടുള്ള ആർ എസ് എസ് വ്യാപൃതമാകുന്നതെന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്.